ആ കൊച്ചിന്റെ തന്തയാണോ ഈ കൊച്ചിന്റെ തന്ത? ഇങ്ങനത്തെ ഊട ഡയലോഗ് വല്ലവരും അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് എന്റെ അടുത്ത് പറയണ്ട, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വെച്ചിട്ട് നമുക്കോ പറ്റിയില്ല, മക്കൾക്ക് മക്കളെ കൊണ്ടെങ്കിലും പറ്റട്ടെ എന്ന് ചിന്തിക്കുന്ന ഭൂലോക വിഡിത്തമാണ്. നമസ്കാരം, റോഷ്നി അറാമനാണ്. കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്തായ അഭിഷേക് ജയദീപിന്റെ അമ്മയുടെ ഒരു വീഡിയോ കണ്ടു. സ്വന്തം മകന്റെ ജെൻഡർ ഐഡന്റിറ്റി പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന ഒരമ്മ. സ്വന്തം മക്കളെ സമൂഹം അംഗീകരിക്കുന്നതിന് മുൻപേ നമ്മളല്ലേ അംഗീകരിക്കേണ്ടെന്ന് ചോദിക്കുന്ന ഒരമ്മ. കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. എത്ര രക്ഷിതാക്കൾ സ്വന്തം മക്കളെ ഇങ്ങനെ അംഗീകരിക്കും? ജെൻഡർ ഐഡന്റിറ്റി പോയിട്ട് അവരുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? ഇപ്പോൾ തന്നെ അടുത്ത ആഴ്ച സ്റ്റേറ്റ് സിലബസിൻ്റെ, കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ പ്ലസ് ടു 10 റിസൾട്ടുകളൊക്കെ വരാനിരിക്കുകയാണ്. സ്വന്തം മക്കളുടെ റിസൾട്ട് നോക്കുന്നതിന് മുൻപ് തന്നെ അയലത്തെ വീട്ടിലെ കുട്ടിയുടെ റിസൾട്ട് നോക്കൂ. എന്തിനാ? അവരെക്കാൾ കൂടുതലാണോ മക്കൾക്ക് കിട്ടിയിരിക്കുന്നത് അതോ കുറവാണോ? കുറവാണെന്നുണ്ടെങ്കിൽ മുഖം വീർപ്പിച്ച് കുറച്ച് ദിവസം അവരോട് മിണ്ടാതിരുന്ന് ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ വഴക്ക് പറഞ്ഞ് ഒരു ആത്മനിർവൃതി അണയുന്ന കുറച്ച് രക്ഷിതാക്കളുണ്ട്. ചില രക്ഷാകർത്താക്കളൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്ന് പറയാറുണ്ട്, എന്തിൻ്റെ കുഴപ്പമാണ് സാറേ അവർക്കൊക്കെ, ഈ മക്കൾക്ക് അങ്ങ് പഠിച്ചാൽ പോലെ വേറെ ഒരു കാര്യവും ചിന്തിക്കണമല്ലോ അവർക്ക്. ആ ചോദ്യം തന്നെ തെറ്റാണ്. അവരൊക്കെ സാമൂഹ്യ ജീവികളാണ്. നിങ്ങളും 15, 16, 18 വയസ്സ് കഴിഞ്ഞ് അവിടെ വരെ വന്നത്. അന്ന് നിങ്ങളുടെ അടുത്ത് പഠിച്ചാൽ മാത്രം പോരെ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്താണോ അത് തന്നെ മക്കൾക്കും തോന്നും. ഒരു പക്ഷെ അതിനപ്പുറം തോന്നും, കാരണം കാലം മാറി. അവരെ സാമൂഹ്യ ജീവികളായിട്ട് വളർത്തുക, അവർക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്, അത് നടത്തിയെടുക്കുന്ന മക്കളിൽ കൂടെ ആകണം എന്ന് പറയുന്നത് എന്തൊരു വിവരക്കേടാണ്. നിങ്ങൾക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ നടത്തിയെടുക്കാനാണ് നിങ്ങളുടെ ജീവിതം തന്നിരിക്കുന്നത്. പണ്ട് അങ്ങനൊരു സാഹചര്യം കിട്ടിയില്ല എന്ന് പറയാൻ 60-ാമത്തെ വയസ്സിൽ മെസ്സി യൂണിവേഴ്സ് കിരീടം നേടിയ ഒരു സ്ത്രീയുടെ വാർത്ത ഈ അടുത്ത് വായിച്ചു. അപ്പോൾ പിന്നെ ഈ പറയുന്ന ഒരു ഏജ് ബാരിയറൊക്കെ വെച്ചിട്ട് നമുക്കോ പറ്റിയില്ല, മക്കൾക്ക് മക്കളെ കൊണ്ടെങ്കിലും പറ്റട്ടെ എന്ന് ചിന്തിക്കുന്ന ഭൂലോക വിഡിത്തമാണ് സ്വന്തം ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കലാണ്. എന്താ മക്കൾക്ക് ഈ പറയുന്ന സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളൊന്നും ഇല്ലേ? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നടത്തിയെടുക്കാൻ നിങ്ങൾ തന്നെ ചെയ്യണം. അല്ലാതെ നിങ്ങൾ റോബോട്ടുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ വേണ്ടി മക്കളെ ഉണ്ടാക്കി വെച്ചിരുന്ന റോബോട്ടുകളല്ല. അതുപോലെ അതിനത്തെ വീട്ടിലെ കുട്ടിക്ക് ഇങ്ങനെ പറ്റി, നിനക്കെന്താ ഇങ്ങനെ പറ്റിയാണെന്ന് ചോദിക്കുന്നത് എന്തൊരു മോശം പരിപാടിയാണെന്ന് ആലോചിക്കണം. ആ കൊച്ചിൻ്റെ തന്തയാണോ ഈ കൊച്ചിൻ്റെ തന്ത? അത്ര മാത്രം ആലോചിച്ച പോരെ. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ മക്കൾ എന്താണോ അങ്ങനെ തന്നെ അംഗീകരിക്കുക. അവർക്കേറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ ശരി തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അവർ നിറവഴിക്ക് നടത്തുക. നിറവഴി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വഴിയാണ് നിറവഴിന്ന് ചിന്തിക്കരുത്. അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങളിൽ എന്തൊക്കെ തെറ്റുകളുണ്ട്, എന്തൊക്കെ ശരികളുണ്ട്, അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർക്ക് ഡിസൈഡ് ചെയ്യാം ആ വഴി ശരിയായ വഴിയിൽ പോകണോ തെറ്റായ വഴിയിൽ പോകണോ. അവർ അവരുടെ വഴിക്ക് വിടുക. അപ്പോൾ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് പിന്നെ കുഞ്ഞു കളിക്കാനിരിക്കുകയാണോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. നീ ഒരു രക്ഷകർത്തൊക്കെ ആകുമ്പോഴേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനത്തെ ഊട ഡയലോഗ് വല്ലവരും അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് എൻ്റെ അടുത്ത് പറയണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോബോട്ടുകളെ വീട്ടിൽ വളർത്തുക. താങ്ക് യു.